ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നാ കുഞ്ഞി കുവൈത്തിൽ നിന്നും ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് പത്രങ്ങളൊക്കെ വായിച്ചൊരു വാർത്തയായിരുന്നു, കുവൈറ്റിൽ ഇന്ത്യൻ എംബസിയുടെ പാസ്പോർട്ട് പുതുക്കുന്ന കേന്ദ്രങ്ങളുടെ മാറ്റവും അതുപോലെ തന്നെ പുതിയ സ്ഥലം, പുതിയ കമ്പനി എന്നതിനെ കുറിച്ച് വാർത്തകൾ. ഇപ്പം ഇന്നലെ അതിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട അംബാസഡർ പുതിയ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചു, എല്ലാവരും കണ്ടതാണ്. അപ്പോൾ നമുക്ക് കുവൈറ്റിൽ മൂന്ന് പാസ്പോർട്ട് പുതുക്കൽ കേന്ദ്രമാണ് ഉള്ളത്. ഒന്ന് ജലീബൽ ഷോയ്ക്ക്, മറ്റേത് ഫാഹേൽ, ഒന്ന് ഷർക്ക്. അപ്പോൾ ഷർക്കിലുണ്ടായിരുന്നത് ബഹബാനി ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഇപ്പോൾ അത് മാറിയിട്ടുള്ളത് ജവഹറ ടവറിലേക്കാണ്, മൂന്നാമത്തെ ഫ്ലോറിലേക്ക്. അപ്പോൾ ഇത് പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഈ ജവഹറ ടവർ ഷർക്കിലാണ് കാണിക്കുന്നുള്ളത്. ഷർക്കിൽ നമ്മൾ 30-ാം നമ്പർ നേരെ പോയി കഴിഞ്ഞെങ്കിൽ മസായ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ലൊക്കേഷനിൽ കാണിക്കുന്നത്. പക്ഷേ ഈ ജവഹറ ടവർ രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം ഷർക്കിലുണ്ട്, ഒരെണ്ണം സൂക്ക് കബീറിൻ്റെ അടുത്തും ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പാസ്പോർട്ട് പുതുക്കൽ കേന്ദ്രം ഉള്ളത് സൂക്ക് കബീറിൻ്റെ അടുത്ത് ഉള്ളതാണ്, അതായത് നമ്മുടെ ഇൻഡിക്കോയുടെ ഹെഡ് ഓഫീസുള്ള അതേ ബിൽഡിങ്ങിൽ. നമ്മൾ മാലിയെന്ന് വരുമ്പോൾ കെ എഫ് സി ഇടത് സൈഡിൽ വെച്ചിട്ട് നേരെ വന്നു കഴിഞ്ഞെങ്കിൽ നമ്മളെ മുത്തന്നൻ്റെ സിഗ്നൽ, ആ സിഗ്നൽ കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന സിഗ്നലിൽ നിന്ന് ഫ്രീ റൈറ്റ് എടുക്കുമ്പോൾ മുത്താഫിൻ്റെ അങ്ങോട്ട് ഫ്രീ റൈറ്റ് എടുത്തു കഴിഞ്ഞെങ്കിൽ ഇടത് സൈഡിൽ കാണുന്നതാണ് ഇത്, ഈ കാണുന്ന കെട്ടിടം. അപ്പോൾ കെട്ടിടം ഗൂഗിളിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നുള്ള ഷർക്കിൽ ഒരേപോലുള്ള കെട്ടിടമാണ്, പക്ഷേ രണ്ടെണ്ണം ഉണ്ട്, അതാണ് വിഷയം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുന്നുണ്ടെങ്കിൽ ഇൻഡിക്കോ ഓഫീസിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ലൊക്കേഷൻ അടിച്ചാൽ മതി, അതിലാണ്, മൂന്നാമത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത് ജവഹറ ടവർ, അതാണ്. അപ്പോൾ ജലീബിലുള്ള ഓഫീസുകളും നമ്മുടെ ഒലിവ് നിൽക്കുന്ന കെട്ടിടം, ഒലിവ് സൂപ്പർ മാർക്കറ്റ് നിൽക്കുന്ന ആ കെട്ടിടത്തിലാണ് ജലീബ് ഷോയ്ക്കുള്ളത്. ഫാഹേലിലെ ഉനൂദ് ഷോപ്പിംഗ് മാളിലാണ്, അതായത് നമ്മൾ ഷിഫ ജസീറ ഹോസ്പിറ്റൽ ഇടത് സൈഡിൽ വെച്ച് ആ റൗണ്ട് പോട്ടം കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇടത് സൈഡിൽ കിട്ടും. അതുപോലെ തന്നെ പ്രവർത്തന സമയത്തിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തന സമയം ശനി മുതൽ വ്യാഴം വരെ കാലത്ത് 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് അതിൻ്റെ പ്രവർത്തന സമയം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തന സമയം. അതുപോലെ തന്നെ ഇപ്പം നിലയിൽ നമുക്ക് ഇതിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്, മുമ്പൊക്കെ നമ്മൾ ഈ അറ്റസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എംബസിയിൽ പോകേണ്ടതുണ്ടായിരുന്നു, ഇപ്പോൾ ഇനി മുതൽ എംബസിയിൽ അതുണ്ടാവില്ല. ഈ മൂന്ന് പാസ്പോർട്ട് പുതുക്കൽ കേന്ദ്രത്തിലാണ് നമ്മൾ അറ്റസ്റ്റും കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ എംബസിയിലുള്ളത് മരണവുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്ക് മാത്രമാണ് എംബസിയിലുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയൊരു കാരണം, നമ്മളൊരു ഫോളോവേഴ്സ് നമ്മുടെ നിങ്ങളെല്ലാവരും കാണും എപ്പോഴും നമ്മുടെ എല്ലാ വീഡിയോസിനും താഴെ കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സുറുമി എന്ന് പറഞ്ഞ ഒരു പേരിലുള്ള, അപ്പോൾ അദ്ദേഹമാണ് ഇന്നിത് വിളിച്ച് പറഞ്ഞു തന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഷർക്കിൽ പോയിട്ട് മടങ്ങിപ്പോയി, അവരൊക്കെ ഗൂഗിളിൽ ലൊക്കേഷൻ അടിച്ച് പോകുമ്പോൾ അവിടെയുള്ള ആ ബിൽഡിങ്ങാണ് കിട്ടുന്നത്, പക്ഷേ അവിടെ അല്ല ഓഫീസ്, ഓഫീസ് നിൽക്കുന്നുള്ളത് ഇവിടെയെന്ന്. അപ്പോൾ എന്നോടും വിളിച്ച് ചോദിച്ചപ്പോൾ ഞാനും കൊടുത്ത അഡ്രസ്സ് ഷർക്കിലാണ്, ഞാനും ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ എനിക്കും കിട്ടിയത് ഷർക്കിലുള്ള ആ ബിൽഡിങ്ങാണ്, അവിടെ പോയി മടങ്ങി വന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് എല്ലാവരിലേക്കും എത്തിക്കണം, കാരണം ഒരുപാട് ആൾക്കാർ വെറുതെ പോയി മടങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷർക്കിലല്ല കുവൈത്ത് സിറ്റിയിലുള്ള ഇതിൻ്റെ ഗൂഗിൾ ലൊക്കേഷന് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞെങ്കിൽ ഇൻഡിക്കോ ഹെഡ് ഓഫീസ് കുവൈത്തിൽ നിന്ന് അടിച്ചു കഴിഞ്ഞെങ്കിൽ കാണും. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 11/1/2022, കാരണം ഇൻഡിക്കോൻ്റെ ഓഫീസിനെ നാളെ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞെങ്കിൽ എന്നെ അടിച്ചിട്ട് ഇൻഡിക്കോൻ്റെ ഓഫീസിന് വേറെ ഡേ ആയിക്കഴിഞ്ഞെങ്കിൽ അവിടെ പോയിട്ട് അവിടെ ഇല്ല, അതുകൊണ്ട് ഡേറ്റ് പറഞ്ഞതാണ്. നിലവിൽ ഇൻഡിക്കോൻ്റെ ഓഫീസ് നിൽക്കുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ഈ പാസ്പോർട്ട് പുതുക്കൽ കേന്ദ്രം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായി വരുന്നവരെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.